അപ്പോൾ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ കീഴിൽ ഒരു സ്ഥിരനിയമനം ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പുതിയൊരു റിക്രൂട്ട്മെന്റ് ഉയർന്ന ശമ്പളത്തിൽ ഇപ്പോൾ ക്ഷണിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടും വളരെ നല്ലൊരു അവസരമാണ് ഇപ്പോൾ ക്ഷണിച്ചിട്ടുള്ളത്. ഇതിന്റെ കംപ്ലീറ്റ് വിവരങ്ങളാണ് ഇന്നത്തെ വീഡിയോ ഭാഗത്തിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. നിങ്ങളുടെ അറിവിൽ യോഗ്യതയുള്ളവരുണ്ടെങ്കിൽ അവരിലേക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കണ്ട. സോ നമുക്ക് വന്നിട്ടുള്ള റിക്രൂട്ട്മെന്റിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് എന്താണെന്ന് വൺ ബൈ വൺ ആയിട്ട് നോക്കാം. അപ്പോൾ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൽ ജോലി ആഗ്രഹിക്കുന്ന വനിതകൾക്കും പുരുഷന്മാർക്കും വേണ്ടിയിട്ടാണ് മിനിസ്ട്രി ഓഫ് ദി ഡിഫൻസിന്റെ കീഴിലുള്ള ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിലേക്കാണ് പുതിയ റിക്രൂട്ട്മെന്റ് ഇപ്പോൾ ഓൺലൈൻ ആയിട്ട് ക്ഷണിച്ചിട്ടുള്ളത്. ഇന്ന് മുതലാണ്, 1 സെപ്റ്റംബർ 2023 മുതലാണ് അപേക്ഷ തുടങ്ങിയിട്ടുള്ളത്. 15 സെപ്റ്റംബർ 2023 വരെ നിങ്ങൾക്ക് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും. ആസ് എൻ അസിസ്റ്റന്റ് കമാൻഡന്റ് തസ്തികയിലേക്കാണ് ഇപ്പോൾ വിജ്ഞാപനം ക്ഷണിച്ചിട്ടുള്ളത്. ജനറൽ ഡ്യൂട്ടി, അതുപോലെ തന്നെ കൊമേഴ്സ്യൽ പൈലറ്റ്, അതുപോലെ തന്നെ ടെക്നിക്കൽ തസ്തികയിലേക്കാണ് വിജ്ഞാപനങ്ങൾ ഇപ്പോൾ ക്ഷണിച്ചിട്ടുള്ളത്. പിന്നെ ലോ എൻട്രിയും ഉണ്ട്. അപ്പോൾ നല്ലൊരു അവസരം തന്നെയാണ്. ഉയർന്ന ശമ്പളത്തിലൊക്കെ ജോലി ആഗ്രഹിക്കുന്നവർക്ക് വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിനെ പറയാൻ പോകുന്ന യോഗ്യതയുള്ള എല്ലാവർക്കും തന്നെ ഈ തസ്തികയിലേക്ക് ഇപ്പോൾ അപേക്ഷ സമർപ്പിക്കാം. ഗ്രൂപ്പ് എ ഗസറ്റഡ് ഓഫീസർ തസ്തികയിലേക്കാണ് ഇപ്പോൾ വിജ്ഞാപനം ക്ഷണിച്ചിട്ടുള്ളത്. എന്തുകൊണ്ടും നല്ലൊരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ വെബ്സൈറ്റ് മുഖാന്തരം നിങ്ങൾക്ക് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. ഇന്ത്യൻ സിറ്റിസൻസിനാണ് ഇതിന് അപേക്ഷിക്കാൻ സാധിക്കുന്നതെന്ന് ശ്രദ്ധിച്ചിരിക്കുക. സോ നമുക്ക് വന്നിട്ടുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഓരോന്നായിട്ട് നോക്കാം. ജനറൽ ഡ്യൂട്ടി ജി ഡി വന്നിട്ടുണ്ട്. 21 വയസ്സ് മുതൽ 25 വയസ്സ് വരെ ഉള്ളവർക്ക് അപേക്ഷിക്കാം. കൃത്യമായിട്ട് ജനിച്ചതിൻ്റെ ഡേറ്റൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 1 ജൂലൈ 1998 1 ജൂൺ 2002 ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് അപേക്ഷ സമർപ്പിക്കാം. പുരുഷന്മാർക്കാണ് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നത്. അതിനായിട്ട് ഡിഗ്രി വേണം. ഡിഗ്രിയിൽ 60% മാർക്ക് വേണം. അതുപോലെ തന്നെ പ്ലസ് ടു പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ മാത്സ് ഫിസിക്സ് സബ്ജക്റ്റ് ഉണ്ടായിരിക്കണമെന്ന് ശ്രദ്ധിച്ചിരിക്കുക. അതുപോലെ തന്നെ അറൌണ്ട് 55% കൂടി നിങ്ങളത് പാസ്സായിട്ടുണ്ടായിരിക്കണം എന്നും കൂടി ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കണ്ടീഷൻസ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. 55% മാർക്ക്, മാത്സ് അതുപോലെ തന്നെ ഫിസിക്സിന് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം എന്നും കൂടി പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. പിന്നെ നിങ്ങൾ ഡിപ്ലോമ, ഗ്രാജുവേഷന് ശേഷം ഡിപ്ലോമ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും 55 മാർക്കോടുകൂടി ഫിസിക്സ് മാത്സ് ഒക്കെ ഉണ്ടെങ്കിലും അങ്ങനെയും അപേക്ഷിക്കാൻ സാധിക്കുമെന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഇനിയുള്ളത് കൊമേഴ്സ്യൽ പൈലറ്റാണ്. 19 വയസ്സ് മുതൽ 25 വയസ്സ് വരെ അപേക്ഷിക്കാം. ഇത് ഷോർട്ട് സർവീസ് കമ്മീഷനാണ്. മെയിൽ ആൻഡ് ഫീമെയിൽസിന് ഇതിന് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണെന്ന് ശ്രദ്ധിച്ചിരിക്കുക. പ്ലസ് ടു ഉണ്ടായിരിക്കണം എന്നാണ് യോഗ്യത പറഞ്ഞുള്ളത്. പ്ലസ് ടു ഉണ്ടായിരിക്കണം. പ്ലസ് ടുവിലെ ഫിസിക്സ് മാത്സ് സബ്ജക്റ്റ് ഉണ്ടായിരിക്കണം. 55% മാർക്കോടുകൂടി വിജയിച്ചിട്ടുണ്ടാവണമെന്ന് ശ്രദ്ധിച്ചിരിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് അങ്ങനെ ഒരു വിജയമില്ലെങ്കിൽ നിങ്ങൾ ഡിപ്ലോമ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അപേക്ഷിക്കാം. 55% മാർക്കോടുകൂടി അവിടെയും നിങ്ങൾക്ക് ഫിസിക്സ് മാത്സ് ഉണ്ടായിരിക്കണം എന്ന് ശ്രദ്ധിച്ചിരിക്കുക. പിന്നെ അതുപോലെ തന്നെ വാലിഡ് ആയിട്ടുള്ള കൊമേഴ്സ്യൽ പൈലറ്റ് ലൈസൻസ് ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. വാലിഡ് ബൈ ഡയറക്ടർ ജനറൽ സിവിൽ ഏവിയേഷൻ്റെ കീഴിൽ നിന്ന് ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുള്ളവർക്ക് അപേക്ഷിക്കാം. പിന്നെ ടെക്നിക്കൽ തസ്തികകളാണ്. അതിൽ മെക്കാനിക്കൽ വന്ന് കാണാൻ സാധിക്കും. 21 വയസ്സ് മുതൽ 25 വയസ്സ് വരെ ഉള്ളവർക്ക് അപേക്ഷിക്കാം. അവിടെ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 1 ജൂലൈ 1998 അതുപോലെ തന്നെ 30 ജൂൺ 2002 അതിൻ്റെ ആ ഒരു ഡേറ്റിലും അതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് അപേക്ഷിക്കാം. ഏജ് റിലാക്സേഷൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് മുൻപോട്ട് സംസാരിക്കാം. അപ്പോൾ ഇതിനപേക്ഷിക്കാനായിട്ട് എഞ്ചിനീയറിംഗ് ഡിഗ്രിയാണ് പറഞ്ഞിട്ടുള്ളത്. നാവൽ ആർക്കിടെക്ചർ അല്ലെങ്കിൽ മെക്കാനിക്കൽ ഓർ മറിയൻ ഓർ ഓട്ടോമൊബൈൽ ഓർ മെഗട്രോണിക്സ് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ആൻഡ് പ്രൊഡക്ഷൻ, അതുമല്ലെങ്കിൽ മെട്രോളജി, അതുമല്ലെങ്കിൽ ഡിസൈൻ, അതുമല്ലെങ്കിൽ എയറോനോട്ടിക്കൽ, അതുമല്ലെങ്കിൽ എയറോസ്പേസ്, അതെല്ലാം ഇതിലേതെങ്കിലും ഒരു സ്ട്രീമിൽ 60% മാർക്കോടുകൂടി നിങ്ങൾക്ക് വിജയമുണ്ടെങ്കിൽ അപേക്ഷിക്കാം. ഇനി ഒരു യോഗ്യത ഇല്ലെങ്കിൽ അതിന് തത്തുല്യമായിട്ടുള്ള യോഗ്യത ഉള്ളവർക്ക് അപേക്ഷിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ രണ്ട് യോഗ്യത, തത്തുല്യമായിട്ടുള്ള യോഗ്യത ആണെങ്കിലും അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ഇതിലേതെങ്കിലും ഒരു സ്ട്രീമിൽ എഞ്ചിനീയറിംഗ് ഡിഗ്രി ആണെങ്കിലും, 60% മാർക്കോടുകൂടി എഞ്ചിനീയറിംഗ് ഡിഗ്രി ആണെങ്കിലും അതിൻ്റെ കൂടെ മാത്സ് ഫിസിക്സ് നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കണം പ്ലസ് ടു ലെവലിൽ എന്ന് ശ്രദ്ധിച്ചിരിക്കുക. അതും 55% മാർക്കോടുകൂടി നിങ്ങൾ വിജയിച്ചിരിക്കണം. ഇനി ഒരു പക്ഷേ നിങ്ങൾ ഗ്രാജുവേഷന് ശേഷം ഡിപ്ലോമ ചെയ്തിട്ടുണ്ടെങ്കിലും അവിടെയും 55% മാർക്ക് നിങ്ങൾക്ക് ഫിസിക്സ് മാത്സിൽ ഉണ്ടെങ്കിലും അങ്ങനെയും നിങ്ങൾ അപേക്ഷിക്കാൻ എലിജിബിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത തസ്തിക നോക്കുകയാണെങ്കിൽ ടെക്നിക്കൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സിലേക്കാണ്. 21 വയസ്സ് മുതൽ 25 വയസ്സ് വരെയുള്ള പുരുഷന്മാർക്ക് അപേക്ഷിക്കാം. എഞ്ചിനീയറിംഗ് ഡിഗ്രി തന്നെയാണ് ക്വാളിഫിക്കേഷൻ പറഞ്ഞിട്ടുള്ളത്. അതിലെ സ്ട്രീം പറഞ്ഞിട്ടുള്ളത്, സ്ട്രീമായിട്ട് പറഞ്ഞിട്ടുള്ളത് ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ടെലികമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻറ്റേഷൻ ഓർ ഇൻസ്ട്രുമെൻറ്റേഷൻ ആൻഡ് കൺട്രോൾ ഓർ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, അതും ഇല്ലെങ്കിൽ പവർ എഞ്ചിനീയറിംഗ് ഓർ പവർ ഇലക്ട്രോണിക്സ് വിത്ത് 60% മാർക്കോടുകൂടി. എഞ്ചിനീയറിംഗ് ഡിഗ്രി ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു സ്ട്രീമിൽ 60% മാർക്കോടുകൂടി വിജയിച്ചിട്ടുള്ളവർക്ക് അപേക്ഷിക്കാം, അല്ലെങ്കിൽ അതിന് തത്തുല്യമായിട്ട് യോഗ്യത ഉള്ളവർക്കും അപേക്ഷിക്കാം. പക്ഷേ നിങ്ങൾക്ക് പ്ലസ് ടു ലെവലിൽ
ഫിസിക്സ് അതുപോലെ തന്നെ ഫിസിക്സ് ഉണ്ടായിരിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ഫിസിക്സ് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. മാത്സും പറയുന്നുണ്ട്, ഫിസിക്സ് മാത്സ് ഈ സബ്ജക്റ്റ് ഇവിടെ ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട്. അതും 55% മാർക്കോട് കൂടിയുള്ള വിജയം നിങ്ങൾക്ക് ഈ ഒരു സബ്ജക്റ്റിൽ മാത്സ് ഫിസിക്സിൽ ഉണ്ടായിരിക്കണം എന്നും കൂടി പറയുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് അങ്ങനെ ഇല്ലെങ്കിൽ, അതായത് പ്ലസ് ടു ലെവലിൽ നിങ്ങൾ അങ്ങനെ മറ്റേതെങ്കിലും സ്ട്രീമാറ്റ് ആണെങ്കിലും നിങ്ങൾ ഗ്രാജുവേഷന് ശേഷം ഡിപ്ലോമ എടുത്ത് പഠിക്കുന്ന സമയത്ത് അവിടെ നിങ്ങൾക്ക് ഫിസിക്സ് മാത്സിൽ 55% മാർക്ക് ഉണ്ടെങ്കിൽ അങ്ങനെയും നിങ്ങൾക്ക് അപേക്ഷിക്കാം, എങ്കിലും നിങ്ങൾ എലിജിബിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ വന്നിട്ടുള്ളത് ലോ എൻട്രി ആണ്. അതിന് 21 വയസ്സ് മുതൽ 30 വയസ്സ് വരെ അപേക്ഷിക്കാൻ സമയം പറയുന്നുണ്ട്. മെയിൽ ആൻഡ് ഫീമെയിൽസിന് അപേക്ഷിക്കാം. അതിന് അപേക്ഷിക്കാനായിട്ട് ഡിഗ്രി മതി. നിയമവിരുദ്ധമാണ് പറഞ്ഞിട്ടുള്ളത്, ഡിഗ്രി ഇൻ ലോ ആണ് പറഞ്ഞിട്ടുള്ളത്. 60% മാർക്കോട് കൂടി ഡിഗ്രി ഇൻ ലോ ഉള്ളവർക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ വന്നിട്ടുള്ള റിക്രൂട്ട്മെൻറ്റിൻ്റെ പോസ്റ്റും ഡീറ്റെയിൽസ് ഒക്കെ ആയിട്ട് പറയാനുള്ളത്. ഇതിൽ നിന്ന് നമ്മൾ ഇപ്പോൾ പറഞ്ഞിട്ടുള്ള ഏജുകളിൽ നിന്ന് എല്ലാം 5 വർഷത്തെ ഇളവ് SC ST ഉദ്യോഗാർത്ഥികൾക്ക് നൽകും. 3 വർഷത്തെ ഇളവ് OBC ഉദ്യോഗാർത്ഥികൾക്ക് നൽകും. ഇവിടെ ഫീമെയിൽസിന്, മെയിൽ ആൻഡ് ഫീമെയിൽസിന് ലോ എൻട്രിയിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. പിന്നെ മെയിൽ ആൻഡ് ഫീമെയിൽസിന് അപേക്ഷിക്കാൻ സാധിക്കുന്നത് കൊമേഴ്സ്യൽ പൈലറ്റിലേക്കാണ്. ബാക്കി എല്ലാത്തിലും മെയിൽസിന് മാത്രമേ അപേക്ഷിക്കാൻ സാധിക്കത്തുള്ളൂ. അതായത് ടെക്നിക്കലിലേക്ക് അപേക്ഷിക്കാനും പിന്നെ GD അപേക്ഷിക്കാനും മെയിൽസിന് മാത്രമേ സാധിക്കത്തുള്ളൂ എന്ന് ശ്രദ്ധിച്ചിരിക്കുക. ദെൻ ഇതിൻ്റെ വേക്കൻസി നോക്കുകയാണെങ്കിൽ ഇവിടെ വേക്കൻസി കാണാൻ സാധിക്കും. GD 25 വേക്കൻസി ടോട്ടൽ വരട്ടുണ്ട്. പിന്നെ ടെക്നിക്കലിന് ഏകദേശം 20 വേക്കൻസി വരട്ടുണ്ട്. അതായത് ടെക്നിക്കലിൽ നമ്മൾ ഒരുപാട് 3 ബ്രാഞ്ചിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിനെല്ലാം അപേക്ഷിക്കാനായിട്ട് അതിൽ ടോട്ടലായിട്ട് 20 വേക്കൻസി വരട്ടുണ്ട്. ലോ എൻട്രിയിലേക്ക് ഒരു ഒഴിവാണ് പറഞ്ഞിട്ടുള്ളത് എന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക. അങ്ങനെ ആകെ മൊത്തം 46 ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതെന്ന് ശ്രദ്ധിച്ചിരിക്കുക. പിന്നെ ഇതിൻ്റെ സെലക്ഷനിലേക്ക് കിടക്കുകയാണെങ്കിൽ ആദ്യ ഘട്ടത്തിൽ ഒരു എക്സാം ഉണ്ടാകുന്നതായിരിക്കും. ഇംഗ്ലീഷ്, റീസണിങ്, അതുപോലെ തന്നെ ജനറൽ സയൻസ് ആൻഡ് മാത്തമാറ്റിക്കൽ ആപ്റ്റിറ്റ്യൂഡ് അതുപോലെ തന്നെ ജനറൽ നോളജ് GK ഒക്കെ വെച്ചിട്ടുള്ള 2 മണിക്കൂറിൻ്റെ ഒരു എക്സാം ഉണ്ട്. അപ്പോൾ ആ ഒരു എക്സാം നിങ്ങൾ പാസ്സാകുകയാണെങ്കിൽ പ്രിലിമിനറി സെക്ഷൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെക്കൻഡ് സെക്ഷനിൽ മറ്റൊരു എക്സാമിനേഷൻ ഉണ്ടാകുന്നതായിരിക്കും. അതും കഴിഞ്ഞ് പോയാൽ നിങ്ങൾക്ക് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷനും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. പിന്നെ ഫൈനൽ സെലക്ഷൻ ബോർഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻ്റർവ്യൂവും കാര്യങ്ങളൊക്കെ നിങ്ങൾ അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരും. പിന്നെ വീണ്ടും പോകുമ്പോൾ നിങ്ങൾക്ക് ഒരു മെഡിക്കൽ ടെസ്റ്റ് ഉണ്ടാകുന്നതായിരിക്കും. പിന്നെ ബാക്കിയുള്ള ഡീറ്റെയിൽസ്, പിന്നെ റിസൾട്ട് ഡിക്ലറേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെയാണ് നിങ്ങളുടെ ഒരു സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറയാനുള്ളത്. അപ്ലൈ ചെയ്യേണ്ട ഡേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി മെൻഷൻ ചെയ്തു. ഓൺലൈനായിട്ട് 1 സെപ്റ്റംബർ 2023 മുതൽ ഏകദേശം സെപ്റ്റംബർ നിങ്ങൾക്ക് 15 വരെ ആയിരുന്നു അപേക്ഷിക്കാനുള്ള സമയം പറഞ്ഞിട്ടുള്ളത്. 1 സെപ്റ്റംബർ 2023 മുതൽ സെപ്റ്റംബർ 2023 15 വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാനുള്ള ടൈമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഓൺലൈനായിട്ട് നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. അപേക്ഷിക്കേണ്ട ലിങ്കും കാര്യങ്ങളൊക്കെ താഴെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് കയറി നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. ദെൻ ഇതിന് കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കാനുണ്ട്, അതും കൂടി നമുക്ക് ചെക്ക് ചെയ്യാം. അപേക്ഷാ ഫീസാണ് ഇനി നോക്കാനുള്ളത്. 250 രൂപ അപേക്ഷാ ഫീസ് ഉണ്ട്, അതെല്ലാവരും അടയ്ക്കണം. SC ST ഉദ്യോഗാർത്ഥികൾക്ക് ഫീസ് അടക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ള എല്ലാവരും തന്നെ അപേക്ഷാ ഫീസ് അടക്കണമെന്നാണ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ സെലക്ഷൻ്റെ ഡീറ്റെയിൽസ്, GD, NDM അതുപോലെ തന്നെ SSA, പിന്നെ ടെക്നിക്കൽ, ലോ എൻട്രി, ഇതിൻ്റെ എല്ലാം സെലക്ഷൻ്റെ സ്റ്റേജ് 1 ഡിസംബറിൽ നടക്കുന്നതാണ് പറഞ്ഞിട്ടുള്ളത്, 2023. സ്റ്റേജ് 2 2024 ജാനുവരി, സ്റ്റേജ് 3 January to April 2024. സ്റ്റേജ് 4 ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ സ്റ്റേജ് 5 ഇവിടെ കൊടുത്തിട്ടുണ്ട്. മിഡോടുകൂടി June 2024 മിഡോടുകൂടി ഇതിൻ്റെ സ്റ്റേജ് 5 കൂടി കംപ്ലീറ്റ് ആവുന്നതായിരിക്കും. പെട്ടെന്നുള്ള സെലക്ഷൻ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ബാക്കിയുള്ള ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് ഈ അഡ്മിറ്റ് കാർഡിലൂടെ അനൗൺസ് ചെയ്യുന്നതായിരിക്കും എന്ന് പറഞ്ഞിട്ടുമുണ്ട്. ഇത്രയധികം കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാനുള്ളത്. ഈ തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ താല്പര്യമുള്ള എല്ലാവരും തന്നെ അപേക്ഷ സമർപ്പിക്കുക. പിന്നെ അഡീഷണൽ ഇൻഫർമേഷൻ ആയിട്ട് നിങ്ങൾക്ക് താഴെ നോട്ടിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്, അതിലൂടെ കയറി ചെക്ക് ചെയ്യാം. 14th പേജിലായിട്ട് ഇതിൻ്റെ GD അപേക്ഷിക്കാൻ 157 സെൻറ്റിമീറ്റർ ഹൈറ്റ് വേണം. അതുപോലെ തന്നെ അസിസ്റ്റന്റ് കമാൻഡന്റ് CPL, അതായത് നമ്മുടെ കൊമേഴ്സ്യൽ പൈലറ്റിന് മെൻ ആൻഡ് വുമണിന് 162.5 സെൻറ്റിമീറ്റർ ഉയരം വേണം. മാക്സിമം 197 സെൻറ്റിമീറ്റർ ആണ് പറഞ്ഞിട്ടുള്ളത്. ലെങ്ത്തിൻ്റെ കാലിൻ്റെ ലെഗിൻ്റെ ലെങ്ത് പറഞ്ഞിട്ടുള്ളത് 99 സെൻറ്റിമീറ്റർ. ഇങ്ങനെ കൃത്യമായിട്ടുള്ള അളവും കാര്യങ്ങളൊക്കെ ഇവിടെ പറഞ്ഞത് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യുക. പിന്നെ 5 സെൻറ്റിമീറ്റർ ജസ്റ്റ് എക്സ്പാൻഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് തന്നെ ഇവിടെ നോട്ട് ചെയ്ത് പറഞ്ഞത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. പിന്നെ വളരെ നല്ലൊരു അവസരം തന്നെയാണ്. ഇതിൻ്റെ ശമ്പളവും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാം. വളരെ ഹൈ പേയും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അസിസ്റ്റന്റ് കമാൻഡിലേക്ക് കയറുമ്പോൾ ലെവൽ 10 ആണ് പേ സ്കെയിൽ പറയുന്നത്. തുടക്കത്തിൽ തന്നെ 56,100 രൂപ നിങ്ങൾക്ക് ശമ്പള ഇനത്തിൽ മാത്രം ലഭിക്കും. അലവൻസ് ഉണ്ടാവും, തീർച്ചയായിട്ടും മറ്റ് അലവൻസ് ഉണ്ടാവും. പിന്നെ ബാക്കിയുള്ള ഓരോരു പോസ്റ്റ് കയറുമ്പോൾ തന്നെ ഈ ഒരു അസിസ്റ്റന്റ് കമാൻഡർ റാങ്കിൽ തന്നെ നിങ്ങൾക്ക് മാക്സിമം നല്ലൊരു എമൗണ്ട് തന്നെ ശമ്പളമായിട്ട് ലഭിക്കും. ഇത് തുടക്ക ശമ്പളം മാത്രമാണ്, ലെവൽ 10 ആണ് പേ സ്കെയിൽ പറയുന്നത്. പരമാവധി ഡയറക്ടർ ജനറൽ വരെ എത്താൻ സാധിക്കും. 2,25,000 രൂപ ശമ്പള ഇനത്തിൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക. അതിനുശേഷം നിങ്ങൾക്ക് മറ്റേ നമ്മുടെ അലവൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ അതർ ബെനിഫിറ്റ് കാണുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇൻഷുറൻസ് കവറേജ് എന്നൊക്കെ പറഞ്ഞിട്ട് 1.25 crore ഇൻഷുറൻസ് കവറേജും പ്രീമിയം, ഇങ്ങനെ കുറേ അധികം കാര്യങ്ങൾ ഇവിടെ
അലവൻസിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ട് കൊടുത്ത് കാണാൻ സാധിക്കുന്നതാണ്. എന്തായാലും നിങ്ങൾക്ക് 15 സെപ്റ്റംബർ 2023 വരെ അപേക്ഷിക്കാം. അപേക്ഷ സമർപ്പിക്കാൻ മറക്കേണ്ട. എന്തുകൊണ്ടും ഒരുപാട് അലവൻസും കാര്യങ്ങളും ലഭിക്കും. ഒരു പെർമനൻറ്റ് ജോബാണ്, ഷോർട്ട് സർവീസ് കമ്മീഷൻ ഒഴിച്ച് ബാക്കിയുള്ളതൊക്കെ ഒരു പെർമനൻറ്റ് ജോബാണ് ഇതിൽ പറയുന്നത്. സോ മാക്സിമം നിങ്ങൾ സുഹൃത്തുക്കളിലേക്ക് ഈ ഒരു കാര്യം ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്കും കൂടി ചെയ്തേക്കുക.